കർമാനുസിലേക്ക് സ്വാഗതം. രാജ്യത്ത് ചെറുപ്പക്കാരിൽ വർഗീയ വിഷം കുത്തിവെച്ച് അവരെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നത് വിവാദ ഇസ്ലാം മതപ്രഭാഷകനായ സാഖിർ നായക് എന്ന ദേശീയ അന്വേഷണ ഏജൻസി. ഭീകര സംഘടനയായ ഐസിസുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി രാജ്യത്തെ വിവിധ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത 127 പേർ സാഖിർ നായകിന്റെ പ്രസംഗങ്ങളിലും ആശയങ്ങളിലും പ്രചോദിതരായവർ. രാജ്യത്തെ ഭീകരവാദ വിരുദ്ധ ടീമുകളുടെ ഒരു യോഗവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അലോക് മിത്തലാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ത്യയിൽ തീവ്രവാദത്തിന്റെ വളക്കൂറുള്ള മണ്ണായി കേരളവും മാറുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സാഖിർ നായകിന്റെ വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലേക്ക് ബംഗ്ലാദേശി ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടെന്ന് NIA റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗ്ലാദേശി തീവ്രവാദ ഗ്രൂപ്പായ ജമാഅത്ത് ഉൽ മുജാഹിദീൻ കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ദേശീയ അന്വേഷണ ഏജൻസി ഡയറക്ടർ ജനറൽ യോഗേഷ് ചന്ദർ മോദി പറഞ്ഞു. ആദ്യമായാണ് ബംഗ്ലാദേശി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കേരളത്തിൽ ശക്തമായ വേരോട്ടമുണ്ടെന്ന് ഔദ്യോഗികമായി ഏജൻസി വെളിപ്പെടുത്തുന്നത്. ഐസിസ് ബന്ധം ആരോപിച്ച് 127 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തമിഴ്നാട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. 33 പേരെയാണ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. ഉത്തർപ്രദേശിൽ നിന്ന് 19 പേർ, കേരളത്തിൽ നിന്നും 17, തെലങ്കാനയിൽ നിന്നും 14, മഹാരാഷ്ട്രയിൽ നിന്നും 12, കർണാടകയിൽ നിന്നും 8, ഡൽഹിയിൽ നിന്നും 7 എന്നിങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കണക്ക്. ഉത്തരാഖണ്ഡ്, ബംഗാൾ, ജമ്മുകാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഐസിസ് ബന്ധം മൂലം ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെല്ലാം സാഖിർ നായകിനാൽ ഭീകരവാദത്തിലേക്ക് ആകൃഷ്ടരായവരാണെന്നാണ് റിപ്പോർട്ടുകൾ. എഴുത്തുകാരനും പ്രഭാഷകനും മതപണ്ഡിതനുമാണ് സാഖിർ അബ്ദുൽ കരീം നായക് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതാണ് സാഖിർ നായകിന്റെ പ്രസംഗങ്ങളെന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള പൊതുസംവാദത്തിൽ ഏറെ പ്രശസ്തനാണ് സാഖിർ നായക്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഏറെയും മതസ്പർദ്ധയുണ്ടാക്കുന്നു. ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റും പീസ് TVയുടെ സ്ഥാപകരിലൊരാളും സാഖിർ നായകാണ്. സാഖിർ നായകിന്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടരായി കേരളത്തിൽ നിന്നടക്കം നിരവധി ചെറുപ്പക്കാരാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നതെന്ന് അന്വേഷണ സംഘം പറയുന്നു. സമുദായങ്ങൾക്കിടയിൽ ഭിന്നത വളർത്തുന്ന തരത്തിലുള്ള പരാമർശം, ശത്രുത വളർത്തൽ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒക്കെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സാഖിർ നായക്. 2016 സാഖിറിന്റെ ഓർഗനൈസേഷനായ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്ക് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാഖിർ നായകിന്റെ 50 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചതിന് സാഖിർ നായകിനും കൂട്ടാളികൾക്കുമെതിരെ 2016 ഡിസംബർ 22 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സാഖിർ നായകിന്റെയും ബന്ധുക്കളുടെയും പേരിൽ മുംബൈയിലും പുണെയിലുമുള്ള വസ്തുവകകളാണ് കണ്ടുകെട്ടിയിരുന്നത്. ഉന്നത നിലവാരത്തിലുള്ള 2 ബംഗ്ലാവുകൾ സാഖിർ നായക് പണികഴിപ്പിച്ചു. വരുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ദുബായിലുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു. സംശയാസ്പദവും അജ്ഞാതവുമായ കേന്ദ്രങ്ങളിൽ നിന്ന് സാഖിർ നായകിന്റെ ഓർഗനൈസേഷൻ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ 64.86 കോടി രൂപ കൈപ്പറ്റിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. രാജ്യത്തേക്ക് തീവ്രവാദം വളർത്തുന്നതിൽ സാഖിർ നായക് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.